ഹായ് ഗൈസ്, ക്ലിക്ക് സൗണ്ട് വ്ളോഗ്സ് ചെയ്യാൻ നമ്മുടെ ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 300-400 രൂപയ്ക്കൊക്കെ പ്ലം കേക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങാറുണ്ട്. അപ്പം ഇനി നമുക്കിനി പ്ലം കേക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ സാർ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് വീട്ടിൽ നമുക്ക് പ്ലം കേക്ക് അടിപൊളി നല്ല ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. കടയിൽ നിന്ന് നമുക്ക് ഒരു കേക്ക് മേടിക്കുന്ന റേറ്റിന് നമ്മൾക്ക് വീട് നമുക്ക് രണ്ട് കേക്ക് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ അതൊരു കാണുന്നതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് എന്നെ വിളിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ നമുക്ക് നോട്ടിഫിക്കേഷൻ ഇട്ടതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ പ്ലം കേക്കിന് ആവശ്യമായ ഡ്രൈ ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്, സാദാ മുന്തിരിയുണ്ട്, ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്, പിന്നെ നമ്മുടെ ചെറി ഉണ്ട്, പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര സാധനങ്ങൾ നമ്മൾ ഇടാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. വേറെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാമെന്നാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഗ്രാമ്പൂവാണ്. ഗ്രാമ്പു പിന്നെ ഏലക്ക, കറുവപ്പട്ട, ഇത്തരം ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തായി നമുക്ക് മൈദ എടുക്കാം. മൈദ നമ്മൾ ഒരു 2 ഗ്ലാസ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ സാധാരണ ചായ കുടിക്കാൻ ഇത് ഉപയോഗിക്കുന്ന ഗ്ലാസ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്, ചെറിയ ഗ്ലാസ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഒരു 1/4 സ്പൂണ് ബേക്കിംഗ് പൗഡർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ നമ്മൾ ആഡ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് അരിച്ചെടുക്കണം. ഈ മൈദക്കകത്തൊക്കെ ചിലപ്പോൾ ചെറിയ കട്ടയൊക്കെ കാണുമായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിക്കൊന്ന് മിക്സായി വരാനൊക്കെ ആയിട്ട് നമ്മൾ ബേക്കിംഗ് സോഡയും മൈദയോടെ ഇട്ട് നമുക്ക് ശരിക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ വലിയ അരിപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തോട്ട് ഒറ്റയടിക്കാൻ നമുക്ക് അരിച്ചെടുക്കാമെന്നാണ്. എൻ്റെ ചെറിയ അരിപ്പ് ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ അരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ശരിക്കൊന്ന് അരിച്ചെടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് കാരമൽസ് ചെയ്യാനുള്ള പഞ്ചസാര നമുക്ക് എടുത്തിരിക്കുകയാണ്. നമ്മൾ ഒരു 1/2 ഗ്ലാസ് പഞ്ചസാരയാണ് നമ്മൾ ഇതിനെടുത്തിരിക്കുന്നത്. അപ്പോൾ 1/2 ഗ്ലാസ് പഞ്ചസാര നമ്മളിട്ട് ശരിക്ക് മിക്സ് ചെയ്ത് കാരമൽസ് ചെയ്തെടുക്കണം. നല്ലതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്ക് കാരമൽസ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് കാരമൽസ് നമ്മുടെ എല്ലാവരും ഉരുകി ഒന്ന് വരുന്നുണ്ട്. അപ്പം ഇളക്കിളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അപ്പം നല്ല ബ്രൗൺ കളർ ആകുമ്പോഴാണ് നമുക്ക് ഇത് ശരിക്കും ഇതാവുന്നത്. അപ്പം ഇതായി കഴിയുമ്പോഴത്തേന് നല്ലതായിട്ട് പതഞ്ഞു പോകും. എന്നിട്ട് ആ സമയത്താണ് നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഏകദേശം നമ്മുടെ ഈ കളറായി. അപ്പം ഈ കളറിന് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉരുകി കിട്ടും. നമുക്ക് തണുത്ത വെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ ഇപ്പം ഉരുകാൻ ശകലം താമസിച്ചെടുക്കും. ഇച്ചിരി നല്ല തിളച്ച് കഴിയുമ്പോൾ മാത്രമേ ഇത് മിക്സ് ആവുകയുള്ളൂ. അപ്പോൾ കട്ടി പിടിക്കും. അതൊന്നും കണ്ട് അതൊന്നും ഒരു വിഷയമില്ല. കട്ടി പിടിച്ച് കഴിഞ്ഞാൽ അത് ശകലം ഇളക്കി ചൂടായി കഴിയുമ്പോഴത്തേനും തനി ഉരുകി എന്താണ് യോജിച്ചോളും. അപ്പോൾ നല്ലതായിട്ട് പത വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ലെവലിലാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്തൊരു 1/2 ഗ്ലാസ് പഞ്ചസാരയിട്ട് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പം പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മുടെ അടുത്ത് വെച്ചിരിക്കുന്ന കറുവപ്പട്ട, പിന്നെ ഗ്രാമ്പു, ഏലക്ക എന്നീ 3 സാധനങ്ങൾ നമുക്ക് ഇതിനായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നല്ലതായിട്ട് അടിച്ചെടുക്കുകയാണ്, പൊടിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നല്ലതായിട്ട് പൊടിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു ഓറഞ്ചിൻ്റെ നീര് നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മൾ ഞാൻ മിക്സിയിലിട്ട് അടിച്ചാണ് നമ്മൾ ജ്യൂസാക്കിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നമുക്ക് അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ആ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ നമുക്കൊന്ന് ഇച്ചിരി മാവ് അതിൻ്റെ മുകളിൽ മൈദമാവ് ശകലം മുകളിലിട്ട് നമുക്കൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ബട്ടർ തയ്യാറാക്കുമ്പോഴത്തേനും ഇതിൻ്റെ മിക്സ് ചെയ്യാതെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഏറ്റവും അടിയിലോട്ടും ഇങ്ങനെ പോയി കിടക്കും. അപ്പം ഇത് ഫുള്ള് മേളിലും അവിടെ ഇവിടെ എല്ലാം ആവാൻ വേണ്ടിയാണ് നമ്മൾ ശകലം മാവ് തൂകി മിക്സ് ചെയ്യുന്നത്. അപ്പോൾ മാവ് ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എല്ലായിടത്തും
നമ്മൾ ഇളക്കുന്ന രീതിയിൽ എല്ലായിടത്തും നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് കടിക്കാൻ കടുകിടുമായിട്ട് കടിക്കാൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ശകലം മാവിടുക, എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി നല്ല എല്ലാ ഡ്രൈ ഫ്രൂട്ട്സിലും ഒന്ന് പറ്റിക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നമ്മളിന്ന് ശരിക്കും മിക്സി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശകലം അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇല്ല ശകലം നമുക്ക് മാറ്റി വെക്കണം. അപ്പം നമുക്ക് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിതിന് മുകളിലോട്ട് നമുക്കൊന്ന് അലങ്കരിക്കാൻ ഗാർണിഷ് ചെയ്യാനായിട്ട് നമുക്ക് ശകലം കുറച്ചെടുത്ത് മാറ്റി വെക്കണം. ബാക്കിയുള്ള നമ്മൾ ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് നമുക്കൊരു 3 കോഴിമുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 3 കോഴിമുട്ട നമുക്ക് പൊട്ടിച്ച് നമുക്ക് മിക്സിയുടെ ജാറിനകത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ 3 കോഴിമുട്ട നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തോട് നമ്മൾ 1 സ്പൂണ് വാനില എസൻസ് നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പം നല്ലൊരു മണവും നല്ലൊരു പ്രത്യേക ടേസ്റ്റും ഒക്കെ കിട്ടാനായിട്ടാണ് നമ്മൾ 1¼ സ്പൂണ് വാനില എസൻസ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ വാനില എസൻസ് നമ്മൾ ചേർത്തു. എന്നിട്ട് 1 നുള്ള് ഉപ്പും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കണം. അപ്പോൾ മധുരവും എല്ലാം ഇവിടെ നിന്ന് ലെവൽ ചെയ്യാനായിട്ടാണ്. കാലം ഉപ്പ് ഇട്ട് നമ്മൾ ശരിക്കും പറപ്പിച്ച് അടിച്ചെടുക്കുകയാണ്. അപ്പം നമ്മളെണ്ണ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അപ്പോൾ ഇതിൻ്റെ അകത്തോടെ 1 സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത്. അപ്പം നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന മുട്ടയുടെ ആ മിക്സിനകത്തോടെ നമ്മൾ കുറച്ച് മൈദ നമ്മൾ എടുത്ത് ശരിക്കും ഇളക്കി യോജിപ്പിക്കുകയാണ്. നല്ലതായിട്ട് കുറച്ച് ഇട്ട് ഇളക്കി നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ശരിക്കും നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ശരിക്കും മിക്സ് ചെയ്തെടുത്ത മാവിനകത്തോട്ട് നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ലൈന് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് കുറച്ച് ചെയ്യണം നമ്മൾ ഒഴിച്ച് കൊടുത്തിരിക്കുന്ന അത് നല്ലതായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ കളറ് കണ്ട നല്ല പ്ലം കേക്കിൻ്റെ ഒരു കളർ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ മാവിനകത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് നമ്മൾ ശരിക്കും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ബെല്ലൈക്കനും കൂടി നിന്നെ ചെയ്യുക. അപ്പോൾ ഞാൻ നടത്തിയ വീഡിയോ നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും.
അപ്പോൾ നമ്മുടെ മിക്സ് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് നമുക്ക് ഒരു പാത്രത്തിനകത്ത് നമ്മൾ ബട്ടർ പേപ്പർ നമ്മൾ നല്ല സൈഡിൽ വെച്ച് ഈ എണ്ണയൊക്കെ തൂത്ത് നല്ല രീതിയിൽ നമ്മൾ വെച്ചിട്ട് അതിൻ്റെ അകത്തോട് നമ്മൾ ഈ ബട്ടർ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത് ബട്ടർ പേപ്പർ വേണം, നിർബന്ധമൊന്നുമില്ല, ശരിക്കും എണ്ണ തടവി കൊടുത്താൽ മതി. നല്ലതായിട്ട് ശരിക്കും നമ്മളൊന്ന് തട്ടി തട്ടി അതിൻ്റെ അകത്തുള്ള എയർ ബബിൾസ് എല്ലാം വന്നിട്ട് മാറ്റണം. ജസ്റ്റ് നമ്മൾ രണ്ട് മൂന്ന് തട്ട് തട്ടിയാൽ മതി. അപ്പം എയർ ബബിൾസ് എല്ലാം പൊക്കോളും. ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുമ്പോഴത്തേനും എയർ ബബിൾസ് എല്ലാം പൊക്കോളും. അപ്പം നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അലങ്കരിക്കാം, അപ്പോൾ ഗാർണിഷ് ചെയ്യാം നമുക്ക്. അപ്പം കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം നമ്മൾ മാറ്റി വെച്ചിരുന്നത് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ചുമ്മാ എല്ലാം ഒന്ന് കറിക്കാല്ല ഇട്ടായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അണ്ടിപ്പരിപ്പും കറുത്ത മുന്തിരി സാദാ മുന്തിരി പിന്നെ ഫ്രൂട്ടി ഫ്രൂട്ടി എല്ലാം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം കൂടെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ചുമ്മാ ഒന്ന് പെറുക്കിയിട്ട് അലങ്കരിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം നമ്മൾ സെറ്റാക്കി ഇട്ട് കൊടുത്തു. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഓവനൊന്നും ഇല്ലാതാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഓവനകത്തിട്ട് നമ്മൾ ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിനകത്താണ് നമ്മൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ റിങ് ഇറക്കി വെച്ചിട്ട് ഈ പാത്രം അതേപടി നമ്മൾ അകത്തോട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പം അപാര രുചിയുള്ള കേക്കാണ്, നല്ല ടേസ്റ്റിന് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിന് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓവനും വേണ്ട, ഓവനൊന്നും ഇല്ലാതെയാണ് നമ്മളിത് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു ഈർക്കിലിയോ നമ്മൾ തുപ്പിക്കോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുകയാണെങ്കിൽ അതൊന്നും പറ്റിപ്പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും വെന്തു എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം വെക്കുക. അപ്പോൾ ഞാനിതൊരു 45 മിനിറ്റാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്ലോ ഇതിലാണ് ഞാൻ സ്ലോയിലാണ് തീ ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പം 3/4 മണിക്കൂർ ആണ് ഞാനിത് വെച്ചിട്ടുള്ളത്. അപ്പം എടുത്തുനിന്ന് കുത്തി ഒരു തുപ്പിക്ക് എന്തെങ്കിലും എടുത്തുനിന്ന് കുത്തി നോക്കുക. അപ്പം ശരിക്കും വെന്തിട്ടില്ലെങ്കിൽ ശകലം നേരം കൂടി നമുക്ക് ഒരു 10-15 മിനിറ്റോടെ നമുക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് നമ്മൾ സൂപ്പറായിട്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ബട്ടർ പേപ്പറെല്ലാം റിമൂവ് ചെയ്തിട്ട് നമുക്കിനി കട്ട് ചെയ്യാം. ടേസ്റ്റൊക്കെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പം നമ്മളൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ട് ഉള്ള കേക്കാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കടയിൽ നിന്ന് നമുക്ക് 100-300 രൂപയ്ക്ക് മേടിക്കുന്ന കേക്ക് നമുക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ഒരു കേക്ക് നമുക്ക് 2 കേക്ക് ഉണ്ടാക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി ഒന്ന് കഴിച്ച് നോക്കാം. ഇപ്പോൾ നല്ലതായിട്ട് ഞെങ്ങുന്നുണ്ട്. നല്ലൊരു പഞ്ഞു പോലെ ഇരിക്കുന്ന കേക്കാണ്. അപ്പം നമുക്കൊന്ന് കഴിച്ച് നോക്കാം.